ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ റഫീഖ് പെരുമ്പാവൂർ. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഒരു വീഡിയോ കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു. അതിൻ്റെ ഒരു അപ്ഡേഷൻ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ഒരു ആടിൻ്റെ തീറ്റ, മലയാളി ഗോഡ് ഫീഡ്, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും എനിക്ക് പേഴ്സണലായിട്ടും അതേപോലെ നമ്മുടെ വാട്സപ്പിലും അതേപോലെ കമൻറ്റ് ബോക്സിലും എല്ലാത്തിലും ആൾക്കാർ അതിൻ്റെ നമ്മുടെ കർഷകർ അതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ച് എനിക്ക് കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാവരോടായിട്ട് അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷനായിട്ട് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുടെ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ തീറ്റ കൊടുത്തു തുടങ്ങി ഇതിൻ്റെ റിസൾട്ട് പലരും ചോദിച്ചിരുന്നു. നമുക്ക് റിസൾട്ട് ഒരു മിനിമം 2 മാസം കഴിയാതെ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ മിനിമം ഒരു 5-10 ബാഗെങ്കിലും കൊടുത്താലാണ് ഇതിൻ്റെ റിസൾട്ട്, മറ്റുള്ള തീറ്റ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇതിൻ്റെ പുതിയ തീറ്റയുടെ റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊരു റിസൾട്ട് ഇത് എങ്ങനെയുണ്ട് കൊടുത്തിട്ട് എന്ന് പറയാനുള്ള ഒരു സമയം ആയിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു ഈ തീറ്റ കൊടുത്തു തുടങ്ങിയതിന് ശേഷം ആടുകളെല്ലാം കഴിക്കുന്നുണ്ട് ഫുഡ്. അത് നമ്മുടെ ആടുകളൊക്കെ കഴിക്കാതെ കുറച്ച് തീറ്റ കഴിക്കൽ കുറവുള്ള ആടുകളൊക്കെ ഉണ്ടായിരുന്നവർ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് ആടുകൾക്ക് പിടിച്ചിട്ടുണ്ട്. ആ ഒരു ഗ്യാരണ്ടി നമുക്ക് തരാൻ പറ്റുന്നുണ്ട്, കാരണം എൻ്റെ ആടുകളെല്ലാം തന്നെ കഴിച്ചു. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഫീഡ് പലർക്കും ചിലപ്പോൾ ഡെലിവറി കിട്ടിയിട്ടുണ്ടാവില്ല. പല സ്ഥലങ്ങളിൽ കൂടെയും വണ്ടി പോകുന്നുണ്ടെങ്കിലും ഉള്ളേരിയകളിലേക്ക് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ അവർക്കും കിട്ടാൻ വേണ്ടിയിട്ടായിട്ട് ഇവർ വേറൊരു പുതിയ ഡിസ്ട്രിബ്യൂഷൻ എല്ലാ കടകളിലേക്കും സാധനം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലോക്കൽ കടകൾ, നിങ്ങൾ തീറ്റ വാങ്ങിച്ചുകൊണ്ടിരുന്ന കടകൾ, കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കും. അവിടെ മലയാളി ഗോഡ് ഫീഡ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടെ അന്വേഷിച്ചോളൂ. കാരണം അവിടെ എല്ലാ കടകളിലേക്കും ഒരു ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് അവരുടെ കടകളിലേക്കൊക്കെ സാധനം എത്തിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഞാനിവിടെ നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ട്, നമുക്ക് ക്രോസിങ്ങിന് വരുന്ന, അതേപോലെ ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്ത് ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്കൊക്കെ ഈ സാധനം ബുദ്ധിമുട്ടാണ്, കിട്ടാൻ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. ഒരു 10 ചാക്ക് വെച്ച് എപ്പോഴും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടാവും. ആവശ്യമുള്ളവർക്ക് ഇവിടെ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ കൊടുക്കാൻ പറ്റുന്നതാണ് അതേ റേറ്റിൽ തന്നെ. അപ്പോൾ ആ ഒരു സൗകര്യം കൂടെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചിരുന്നു, പലർക്കും പല റൂട്ടിൽ എത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാ കടകളിലും, മാക്സിമം എല്ലാ കടകളിൽ കൂടിയും ഇത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ നമ്മുടെ ഏറ്റവും നല്ല പാല്, ഏറ്റവും നല്ല മാംസം, ഏറ്റവും നല്ല മേനിയഴുക എന്ന് പറഞ്ഞാൽ ഈ മലയാളി ഫീഡ് എനിക്ക് ഒരു സക്സസ് ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്. കാരണം അതിന് മാത്രം ഓർഡറും വന്നിട്ടുണ്ട്. പുള്ളിക്ക് സാധനം എത്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഓർഡർ കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതൊന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനും കൂടിയാണ് ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.